ഹലോ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വാണ്ടർ ഗീക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കുണ്ടൂപ്പറമ്പിലാണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിഥുനം ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്കാണ്. മിഥുനം, മോഹൻലാലിൻ്റെ മിഥുനം ഫിലിം ഷൂട്ട് ചെയ്ത എലത്തൂർ ലൊക്കേഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകേണ്ട വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഉള്ളത് കുണ്ടൂപ്പറമ്പിലാണ്. ഇവിടുന്ന് നേരെ എരഞ്ഞിക്കൽ വഴി ബൈപ്പാസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം എലത്തൂർ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് റൂട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മളിപ്പം പൂളാടിക്കുന്ന് ബൈപ്പാസ് കയറി വെങ്ങളം ബൈപ്പാസ് വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കോരപ്പുഴ പാതി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, പാരലലി നമുക്ക് റെയിൽവേൻ്റെ പാലം അവിടെ കാണുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താം. അപ്പോൾ നമ്മളെ മിഥുനം മൂവി ലൊക്കേഷൻ, അതായത് നമ്മുടെ എലത്തൂർ ഹൈവേൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഇല്ലത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സൂപ്പർ ലൊക്കേഷൻ. നമ്മുടെ കോഴിക്കോട് ഇത്രയും ഭംഗി, സത്യം പറഞ്ഞാൽ ഇത് പാലക്കാട് വല്ലതാന്ന് വിചാരിച്ചു. അപ്പോൾ മിഥുനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എലത്തൂരിൽ ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണറായിരുന്നു ആര്, നമ്മുടെ ലാലേട്ടൻ സേതുമാധവൻ അല്ലേ. ബിസ്ക്കറ്റിൻ്റെ പേര് നമുക്കൊക്കെ ഫെമിലിയർ ആണ്, ദാക്ഷായണി ബിസ്ക്കറ്റ്സ്. അവിടെ തന്നെ വന്ന് കോമഡി ഏതെങ്കിലും ബിസ്ക്കറ്റിൻ്റെ ദാക്ഷായണിൻ്റെ പേരിടോ. അതേപോലെ തന്നെ ആ ബിസ്ക്കറ്റ് കമ്പനി അത്ര അങ്ങ് സെറ്റായില്ല കേട്ടോ, ഫിലിമിലത് പോപ്പുലറായി. അപ്പം ഇവിടെ നിന്നാണ് അതിൻ്റെ കുറേ നർമ്മപ്രധാനമായ കുറേ കുറേ നല്ല രസമുള്ള കുറേ സീൻസ് നടന്ന ഒരു വീടാണ് ആക്ച്വലി ഇത്. ഈ പഠിപ്പുര നിങ്ങൾക്ക് കണ്ടാത്ത എന്നറിയാം, ഇവിടെ നിന്നാണ് നമ്മുടെ ശ്രീനിയേട്ടൻ, അതായത് ശ്രീനിവാസേട്ടൻ എത്തി നോക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ നമ്മുടെ പപ്പുച്ചേട്ടൻ പലിശക്കാരനാണ് ആ ഫിലിമിൽ, പലിശ വാങ്ങാൻ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇതുവഴി കയറി ചെല്ലുമ്പോൾ മോഹൻലാൽ ഇറങ്ങി ഓടുന്ന ഒരു സീനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. ഞാൻ കുറച്ച് കാറ്റ് വെള്ളം ഇറങ്ങിയതാണ്. എന്നാ പിന്നെ ബീച്ചിട്ട് നിർത്തൂടെ. അല്ല, ഇവിടെ ആകുമ്പോ അങ്കവും കാണാൻ താടിയും പറിക്കാം. എത്ര സമയം അവനെ വീട്ടിലുള്ള ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് കാണണല്ലോ. ഇതിനകത്തുള്ളൊരു പ്രത്യേകത, ആ സിനിമക്കത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ നമ്മൾ പുറത്ത് നോക്കി കാണുമ്പോൾ ഭയങ്കര കോമഡി, മറക്കാൻ പറ്റാത്ത വലിയ ഉദാഹരണമാണ് ഇന്നസെന്റ്. ഇന്നസെന്റ് ആ ഒരു എന്താ പറയാ, ചേട്ടൻ അവിടുന്ന് ആ ഒരു റഫ് ലുക്കൊക്കെ വെക്കുന്ന സീനൊക്കെ അല്ലേ, മാരക റഫ് റഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം കണ്ടൽ ഏറ്റവും വലിയ കൊടൂര റഫ്. വില്ലന്മാരും ആ റഫിൽ എത്തിയിട്ടില്ല, കോമഡി ആർട്ടിസ്റ്റുകളും ആ റഫിൽ എത്തിയിട്ടില്ല, നടനായകന്മാരും എത്തിയിട്ടില്ല. അതാണ് അത്രയ്ക്കും ഭയങ്കര റഫായിട്ടാണ് പുള്ളിക്കാരെ ഇതില് വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ ജഗതി ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ അലുവയുടെ ഒരു സീനുണ്ട്. പിന്നെ തേങ്ങറിഞ്ഞ് പൊട്ടിക്കാൻ നെടുമുടി വീണച്ചേട്ടൻ പറയുമ്പോൾ ഇപ്പൊ പൊട്ടിക്കുന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോഴും ഒരു കുലുക്കം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് നമ്മളെ ഇന്നസെന്റ് ചേട്ടൻ. അങ്ങനെ തുടങ്ങി നമുക്ക് ഇത്രയും നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ പറയുക, നമ്മളെപ്പോഴും ആലോചിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോമഡി സീൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സീനുകൾ ഇല്ലാത്തൊരു കോമഡി സീൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഈ വീട്ടിലാണ്. ഭംഗിയുള്ളൊരു വീടാട്ടോ, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ, നല്ലൊരു നാലുകെട്ട് നല്ല എന്താ പറയുക, അട്ടിയത്തരപരമായിട്ടുള്ളൊരു ഒരു ഇല്ല. പഠിപ്പുര പഠിപ്പുര വഴിക്കാണ് മറ്റേ നമ്മുടെ പപ്പുചേട്ടൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അങ്ങേ വഴി കൂടെ ലാലേട്ടൻ ഓടുന്നതും. പപ്പുചേട്ടൻ ഒരു പലിശക്കാരനാണല്ലോ, അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ ഫിലിമിൽ ജഗതി ചേട്ടൻ താമസിച്ച വീടാട്ടോ ഇത്. ഇത് ജഗതി ചേട്ടൻ താമസിച്ചതും ഇത് ലാലേട്ടൻ താമസിച്ചതും. അപ്പോൾ ഇത് നമ്മുടെ ശികിൽചേട്ടൻ താമസിക്കുന്ന ശികിൽചേട്ടൻ്റെ തറവാടാണ് ഇത്. ശികിൽചേട്ടൻ്റെ തറവാട് ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ശികിൽചേട്ടനോട് നമുക്ക് ചോദിക്കാം, പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ സമയത്ത് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള. 25 വർഷം അല്ലേ, അതിനെ പറ്റി അതിനു മുമ്പേ പലതും ചെയ്തിട്ടുണ്ട്. അനഘ, സർഗം,
പിന്നെ മിഥുനം ലാസ്റ്റ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി അല്ലേ? ഇന്ത്യൻ റുപ്പി ഇവിടെ ഷൂട്ട് ചെയ്തത്. ഓ ആ വീട്, ഇന്ദ്രജിന്റെ വീടായിട്ട്. ആ മനസ്സിലായി. തിരക്കേട്ടൻ മറ്റേ പെണ്ണാലേക്ക് സമയത്തൊക്കെ വരുന്ന സീന. എല്ലാവരും നല്ലൊരു തേനി, നല്ലൊരു അടുപ്പായിരുന്നു എല്ലാവർക്കും. മോഹൻലാലും മാത്രമല്ല എല്ലാവരും നല്ല അടുപ്പമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ താമസിച്ചതൊക്കെ ഇവിടെ തന്നെ? താമസിച്ചല്ല, താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ അവർ ഷൂട്ട് ചെയ്യാൻ മാത്രം രാവിലെ വരും. രാത്രി ഒരു 9 മണി 8 മണി പോകും. അതുവരെ ഇവിടെ ഉണ്ടാവും. നല്ലൊരു അടുപ്പായിരുന്നു എല്ലാവരോടും. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ കാണാനൊക്കെ. പിന്നെ അത് മലയാളം മാത്രല്ല, എല്ലാവരും ഉണ്ടല്ലോ. അപ്പുചേട്ടൻ, അപ്പുചേട്ടൻ ചേട്ടൻ ഒരുപാട്, ഇന്നസെന്റ് ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടന്റെ ഒരു പ്രത്യേക സീൻ. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നിൽക്കുന്നത് അതിപ്പോഴും. അതവിടുന്നായിരുന്നു ചെയ്ത്, ഇവിടുന്നായിരുന്നു ഷൂട്ട് ചെയ്തല്ലേ? നീ സമ്മതിക്കണ്ടാ, സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ താമസിക്കുന്നത്? ഇവിടെ താമസമല്ല, ഇവിടെ കളപ്പുര. പണ്ടത്തെ ഒരു നെല്ല കിടന്ന സ്ഥലമാണ് ഇത്, കളപ്പുരല്ലേ? അതാണ് ജയതി ചേട്ടന്റെ വീട്. ചേട്ടൻ താമസിച്ചത് അലുവ കൊണ്ടുവരാത്തതിന് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഇപ്പോ താമസിക്കപ്പെടുന്ന ഒരു വീടിന്റെ അത്ര തന്നെ ഒരു അലുവ കൊടുക്കാത്തതിന് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് സീൻ ഒക്കെ ഉണ്ടായത്. കുട്ടികൾ ഒരേ അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. അതൊക്കെ നിങ്ങൾ ടി വി കാണുമ്പോ നിങ്ങൾ എന്താ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വേറെ എക്സ്പീരിയൻസ് ആട്ടോ. അതിന്റെ ഭാഗങ്ങൾ വരും, ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പൂജ ചെയ്യുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. 23 വർഷം കഴിഞ്ഞ് 23 വർഷമായി. 93 അപ്പൊ അതിന്റെ അവരുടെ ഈ ഫാക്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഏരിയ തന്നെയായിരുന്നു. ഇവിടെ ഏതൊരു ഭാഗത്താണ് സെറ്റ് ചെയ്ത്? അലത്തൂർ ഭാഗത്തേക്ക് തന്നെ. ഭാഗത്താണ് അറിയാതെ, ഇനിയിപ്പൊ പാലാഴി ഭാഗത്താണോ അറിയില്ല. കോഴിക്കോട് ഭാഗത്ത് തന്നെയാണ്. ചെറുത്ത് എനിക്കത് മനസ്സിലാകുന്നില്ല. പുഴയുടെ ചെറുതാണ്. ഞാനൊക്കെ 7th പഠിക്കുന്നതാണ്. 7th പഠിക്കുന്ന സമയത്താണ് മൃഗത്തിൽ പോലെ തന്നെ പാട്ട് സീനൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തത്. അടിപൊളി വേണം പാട്ട് പഠിപ്പിക്കുന്നതും. പിന്നെ ഭൂലോകം ഉണ്ടാകുന്ന പാട്ടില്ല. പിന്നെ പ്രവാഹമേന്നൊക്കെ പാടും ഇവിടെ. പിന്നെ ആന്തോളനം എന്നൊക്കെ പാട്ട് ഷൂട്ട് ചെയ്തല്ലേ? വിനീതിന്റെ വീടായിരുന്നു ഈ വീട്. നമ്മുടെ പശുവിനെ, പശുവിനൊക്കെ അവിടെ തന്നെയാണ്. ഈ ആലയാണ് ഈ ആലല്ലേ, ഈ കാണുന്ന ആലല്ലേ? ശരിക്കും ഇങ്ങനത്തെ വീട് ഇവിടെ കാണാൻ കിട്ടും. 150 വർഷം പഴക്കം, 150 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അത് വളരെ ചുരുക്കം പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പറയുന്നത്. ഇപ്പോഴും അവർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് തന്നെ ഭയങ്കര ഒരു ശരിക്കും നമുക്കൊക്കെ വലിയൊരു കിട്ടതാണ്. നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ അവർ നമ്മുടെ സന്തോഷ ജോർജ് കുളങ്ങര എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഴമയെ മറക്കാൻ പാടില്ല. അതിവിടെ വെച്ചുകൊണ്ട് നമുക്ക് പുതുമയിലേക്ക് പോകണം. ഇതുപോലെ കോഴിക്കോട് നിന്ന് ഒട്ടനവധി ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ അടുത്ത് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ലൊക്കേഷൻ കാണാം. ബൈ ബൈ.